ഇന്ന് നമ്മൾ സ്റ്റാറ്റ്സും അനാലിസിസും അല്ല ചർച്ച ചെയ്യുന്നത്, അല്പം ചരിത്രമാണ്. 1998 ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം രണ്ടായി കളിച്ച ഒരു ചരിത്രം. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമാണിതെങ്കിലും അന്നത്തെ സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. BCCI എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ധാർഷ്ട്യം ക്രിക്കറ്റ് രാജ്യങ്ങൾക്കിടയിലെല്ലാം പ്രശസ്തമാണ്. പണം കൊണ്ട് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. തങ്ങളുടെ ഇഷ്ടതാരങ്ങളെയും തങ്ങളുടെ തലപ്പത്തുള്ളവരുടെ ബിസിനസ് പങ്കാളികളായ താരങ്ങളെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോയ ചരിത്രവും അവർക്ക് സ്വന്തം. സച്ചിൻ തെണ്ടുൽക്കർ, മഹേന്ദ്ര സിംഗ് ധോണി തുടങ്ങിയ താരങ്ങൾക്ക് നിർലോഭമായ പിന്തുണ നൽകിയപ്പോൾ ശ്രീശാന്ത്, പ്രഗ്യാൻ ഓജ തുടങ്ങിയവർക്ക് ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ട സമയത്ത് അവരെ തഴയുകയും ചെയ്തിട്ടുണ്ട് ഇവർ. BCCIയുടെ പോക്കറ്റിലേക്ക് ഈ പണത്തിന്റെ കുത്തൊഴുക്കിന്റെ ആരംഭം 1993 ഹീറോ കപ്പ്, 1996 ലോകകപ്പ് എന്നിവയോടുകൂടെയാണ്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് സാരം. പക്ഷേ പലപ്പോഴും അവർ മറക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ടീം ഇന്ത്യക്ക് ഇത്രയും അധികം സപ്പോർട്ട് ലഭിക്കുന്നത് എന്ന സത്യം. കുലാലംപൂരിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ക്രിക്കറ്റ് ഒരിനമായിരുന്നു. 1998 ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ടീമിനെ അയക്കുവാൻ തീരുമാനമുണ്ടായി. എന്നാൽ BCCIക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അതിനിടയിൽ അവർ ടൊറന്റോയിൽ പാകിസ്ഥാനെതിരെ സഹാറ കപ്പ് കളിക്കാൻ ധാരണയിലെത്തിയിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, കോമൺവെൽത്ത് ഗെയിംസിൽ വെറും 10 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഇനമായിരുന്നു ക്രിക്കറ്റ്. September 9 മുതൽ 19 വരെ. സഹാറ കപ്പ് 1997 മുതൽ 5 വർഷത്തേക്ക് കരാർ ചെയ്യപ്പെട്ട ടൂർണമെന്റ് ആയിരുന്നുവെങ്കിലും എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാം ആഴ്ച തുടങ്ങുന്ന 10 ദിവസത്തിൽ താഴെ നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നുവെങ്കിലും 1998 മാച്ചുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് കോമൺവെൽത്ത് ഗെയിംസിലെ മത്സര ഡേറ്റുകൾ നിർണയിച്ചു കഴിഞ്ഞിരുന്നു എന്നതിനാൽ സഹാറ കപ്പ് 1-2 ആഴ്ച മുന്നോട്ട് മാറ്റിവെക്കുന്നത് സംഭവ്യമായ കാര്യമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് ഒരു മെഡൽ രാജ്യത്തിന് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ BCCIയുടെ പ്രയോറിറ്റി സഹാറ കപ്പ് ആയിരുന്നു. ആയതിനാൽ തന്നെ സഹാറ കപ്പിലേക്ക് മികച്ച ടീമിനെയും കോമൺവെൽത്ത് ഗെയിംസിലേക്ക് 2ാം നിര ടീമിനെയും അയക്കുവാൻ BCCI തീരുമാനിച്ചു. അത് സ്വാഭാവികമായും മാധ്യമങ്ങളിൽ വലിയ കോലാഹലം തന്നെ ഉണ്ടാക്കി. കുംബ്ലെ, റോബിൻ സിംഗ് എന്നീ വലിയ കളിക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും താരതമ്യേന ദുർബലമായ ഒരു ടീം തന്നെയായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടത്. പിന്നീട് വലിയ പ്ലെയേഴ്സ് ആയെങ്കിലും കോമൺവെൽത്ത് ഗെയിംസിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന VVS ലക്ഷ്മൺ, ഹർഭജൻ സിംഗ് എന്നിവർ അത്ര പോപ്പുലർ ആയിരുന്നില്ല. അവസാനം ആ ബി ടീമിലേക്ക് സച്ചിൻ തെണ്ടുൽക്കർ എന്ന സൂപ്പർ സ്റ്റാറിനെ ഉൾക്കൊള്ളിച്ചാണ് BCCI കുറച്ചെങ്കിലും മുഖം രക്ഷിച്ചെടുത്തത്. ഇതായിരുന്നു ഇന്ത്യയുടെ കോമൺവെൽത്ത് സ്ക്വാഡ്. അജയ് ജഡേജ ക്യാപ്റ്റൻ, അനിൽ കുംബ്ലെ, നിഖിൽ ചോപ്ര, റോബിൻ സിംഗ്, രോഹൻ ഗവാസ്കർ, ഹർഭജൻ സിംഗ്, ഗഗൻ ഖോഡ, അമയ് ഖുറേഷ്യ, VVS ലക്ഷ്മൺ, പരസ് മാംബ്രെ, ദബാശിഷ് മൊഹന്തി, MSK പ്രസാദ്, രാഹുൽ സാങ്ക്വി, സച്ചിൻ തെണ്ടുൽക്കർ. സഹാറ കപ്പിലേക്ക് മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റനായ ടീമിൽ സൗരവ് ഗാംഗുലി, അജിത് അഗാർക്കർ, ജവഗൽ ശ്രീനാഥ് എന്നീ അന്നത്തെ സ്റ്റാർ പ്ലെയേഴ്സും യങ് സെൻസേഷനായിരുന്ന ഋഷികേശ് കനത്കറും റെഗുലർ ഇന്ത്യൻ ടീം കളിക്കാരായ വെങ്കടേഷ് പ്രസാദ്, നയൻ മോങ്കിയ എന്നിവരും ഇടയ്ക്ക് ഫോം നഷ്ടപ്പെട്ട ടീമിന് പുറത്തായ രാഹുൽ ദ്രാവിഡ്, നവജ്യോത് സിംഗ് സിദ്ധു എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തുകൊണ്ടും ചെറിയ മാറ്റങ്ങളോടുകൂടിയ ഒരു സാധാരണ ഇന്ത്യൻ ടീം എന്ന തോന്നൽ സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഒരു ടീമായിരുന്നു അത്. ഞാനും എന്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ക്രിക്കറ്റ് ഫോളോവേഴ്സിനും സഹാറ കപ്പ് ആയിരുന്നു ആദ്യകാലത്ത് താല്പര്യം എന്ന കാര്യം ഇവിടെ മറച്ചു വെക്കുന്നില്ല. അതിനു കാരണം ദുർബലമായ ടീം എന്നതിനൊപ്പം മറ്റു ചിലതുമായിരുന്നു. കോമൺവെൽത്ത് മത്സരങ്ങൾ അന്താരാഷ്ട്ര ഏകദിന മാച്ചുകളായിരുന്നില്ല. അവയ്ക്ക് നൽകാനിരുന്നത് ലിസ്റ്റ് എ എന്ന സ്റ്റാറ്റസ് ആയിരുന്നു. അവ പൂർണ്ണമായും സംപ്രേഷണവും ചെയ്യപ്പെട്ടതുമില്ല. മാത്രമല്ല 11 പേർ ചേർന്ന് പല നോക്കൗട്ട് മത്സരങ്ങൾ ജയിച്ചു വന്നാൽ ലഭിക്കുന്നത് ഒരൊറ്റ മെഡലാണെന്നതും അന്നത്തെ ബാലിശകമായ ചിന്തകളിൽ വന്നിരുന്നു. സഹാറ കപ്പിനായി പ്രഖ്യാപിച്ച ടീം ഇതായിരുന്നു: മുഹമ്മദ് അസറുദ്ദീൻ, അജിത് അഗാർക്കർ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, സുനിൽ ജോഷി, ഋഷികേശ് കനിത്കർ, നയൻ മോങ്കിയ, ജതിൻ പരച്മേ, വെങ്കടേഷ് പ്രസാദ്, സഞ്ജയ് റോൾ, നവജ്യോത് സിംഗ് സിദ്ധു, ജവഗൽ ശ്രീനാഥ്. വിവാദങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി 2 ടൂർണമെന്റുകളുടെയും ഡേറ്റുകൾ അടുക്കുന്നു. ഇരു ടീമുകളും തയ്യാറെടുക്കുന്നു. അപ്പോൾ പുറത്തു വരുന്നത് BCCIയുടെ തന്നെ പല PR മണ്ടത്തരങ്ങളാണ്. കോമൺവെൽത്തിലെ ആദ്യപാദ മത്സരങ്ങൾ തോറ്റാൽ സഹാറ കപ്പ് കളിക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് കോമൺവെൽത്ത് ടീമിലെ 4 പേര് ജോയിൻ ചെയ്യും എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ BCCI വൃത്തങ്ങളുടേതായി പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ കോമൺവെൽത്ത് ആദ്യപാദത്തിൽ തോറ്റുകൊടുക്കാൻ വേണ്ടിയാണ് ടീം തയ്യാറായി പോകുന്നത് എന്ന അഭ്യൂഹം ആകെ പരന്നു. വിവാദ കോലാഹലങ്ങൾ വീണ്ടും തുടങ്ങി. വിമർശനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ആദ്യപാദ മത്സരങ്ങളിൽ 3 കളികളിൽ 1 വിജയവും 1 തോൽവിയുമായി ഇന്ത്യ പുറത്തായി. 3ാമത്തെ മത്സരത്തിൽ ഇന്ത്യ നേരിട്ടത് ഓസ്ട്രേലിയയാണ്, September 15. ആ മത്സരശേഷം BCCI പ്രസിഡന്റ് രാജ് സിംഗ് ദുംഗാർപൂർ പറഞ്ഞു: കോമൺവെൽത്തിലെ 4 പേർ, സച്ചിൻ തെണ്ടുൽക്കർ, അജയ് ജഡേജ, റോബിൻ സിംഗ്, അനിൽ കുംബ്ലെ എന്നിവർ ടൊറന്റോയിൽ സഹാറ കപ്പിൽ ജോയിൻ ചെയ്യും.
തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 16-ന് സഹാറ കപ്പിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ പാകിസ്ഥാൻ 2-1 മുന്നിലെത്തി. ആ അവസ്ഥയിൽ മികച്ച കളിക്കാർ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നില്ല. തൊട്ട് മുൻപിലത്തെ വർഷം പാകിസ്ഥാനെ സഹാറ കപ്പിൽ നയിച്ച ക്യാപ്റ്റനും കമന്റേറ്ററുമായ റമീസ് രാജ പറഞ്ഞത് ഇങ്ങനെയാണ്, പാകിസ്ഥാന് ഈ ഇന്ത്യൻ ടീമുമായി കളിക്കാനാണ് താല്പര്യം. സച്ചിൻ തെണ്ടുൽക്കർ വന്ന് അവരെ ഗ്രൗണ്ടിൽ തലങ്ങും വിലങ്ങും തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ അവർക്ക് താല്പര്യമില്ല. പാകിസ്ഥാൻ നിലപാടിൽ ഉറച്ചു നിന്നു. സെപ്റ്റംബർ 16-ന് ആരും പോകുന്നില്ല എന്ന് BCCI സെക്രട്ടറി പ്രസ്താവന ഇറക്കി. എന്നാൽ ആ സംഭവം BCCIയുടെ ഈഗോയെ ക്ഷതമേൽപ്പിച്ചിരുന്നു. അവർ സമ്മർദ്ദത്തിലൂടെ രണ്ട് കളിക്കാരെ കളിപ്പിക്കാൻ പാക് ബോർഡിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. സെപ്റ്റംബർ 17-ന് സെക്രട്ടറിയുടെ അടുത്ത പ്രസ്താവന എത്തി. രണ്ടു പേർ സഹാറ കപ്പിൽ ജോയിൻ ചെയ്യും, സച്ചിൻ തെണ്ടുൽക്കർ, അജയ് ജഡേജ എന്നിവർ. എന്നത്തെയും പതിവ് പോലെ അക്കാലത്തും വിമർശകർ സച്ചിൻ തെണ്ടുൽക്കറെ മാത്രമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും ഇന്ത്യ പുറത്തായതിനെ വിമർശിച്ചിരുന്നത്, സഹാറ കപ്പ് കളിക്കുവാൻ വേണ്ടി തോറ്റുകൊടുത്തു എന്ന്. എന്നാൽ BCCIയെ വെട്ടിലാക്കിയത് സച്ചിന്റെ തിരോധാനമാണ്. അദ്ദേഹം കോമൺവെൽത്ത് ഗെയിംസിന് ശേഷം തിരിച്ചെത്തി കുടുംബവുമായി മഹാരാഷ്ട്രയിലെ ലോണാവാലയിലേക്ക് യാത്രയായിരുന്നു. സച്ചിനെ കണ്ടെത്തി തീരുമാനം അറിയിച്ച് വൈകിയാണ് അദ്ദേഹം സഹാറ കപ്പിൽ ജോയിൻ ചെയ്യുന്നത്. 4-ാം മാച്ചിൽ അജയ് ജഡേജ മാത്രം ജോയിൻ ചെയ്തു. 5-ാമത്തെ മത്സരത്തിലാണ് സച്ചിനും ജഡേജയും ജോയിൻ ചെയ്തത്. താൻ കളിച്ച മത്സരത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ 77 റൺസ് സ്കോർ ചെയ്തുവെങ്കിലും മത്സരഫലത്തിൽ ഇരുവരുടെയും സാന്നിധ്യം സ്വാധീനമുണ്ടാക്കിയില്ല. സഹാറ കപ്പ് 4-1 പാകിസ്ഥാൻ സ്വന്തമാക്കി. കോമൺവെൽത്തിൽ സൗത്ത് ആഫ്രിക്ക സ്വർണവും ഓസ്ട്രേലിയ വെള്ളിയും നേടിയിരുന്നു. പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ അവരും ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് സഹാറ കപ്പിലേക്ക് അയച്ചത്. കോമൺവെൽത്ത് ടീമിൽ 5 മാസം മാത്രം മത്സരപരിചയമുള്ള ഷോയിബ് അക്തർ കഴിഞ്ഞാൽ പ്രമുഖ കളിക്കാർ എന്ന് പറയാവുന്നത് സലിം ഇലാഹി, അന്താരാഷ്ട്ര തലത്തിൽ കേട്ടുപരിചയം ഉള്ളത് വജാഹത്തുള്ള വസ്തി എന്നിവർ മാത്രമായിരുന്നു. എന്നാൽ സഹാറ കപ്പിലെ അവരുടെ സ്ക്വാഡ് ഇതായിരുന്നു: അമീർ സൊഹൈൽ, അക്യുബ് ജാവേദ്, അബ്ദുൾ റസാഖ്, അസർ മുഹമ്മൂദ്, ഇജാസ് അഹമ്മദ്, ഇൻസമം ഉളക്, മുഹമ്മദ് സാഹിദ്, മോയിൻ ഖാൻ, സയ്യിദ് അൻവർ, സലീം മാലിക്, സഖ്ലൈൻ മുഷ്താഖ്, ഷാഹിദ് അഫ്രീഡി എന്നിവർ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ BCCI തങ്ങളുടെ സ്വാധീനശേഷിയും സമ്മർദ്ദ തന്ത്രങ്ങളും സഹാറ കപ്പ് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു കോമൺവെൽത്ത് സ്വർണവും ആ വർഷത്തെ സഹാറ കപ്പും ഇന്ത്യക്ക് നേടാനായേനെ. ഇനി ഇന്ത്യൻ ടീമിൽ ഈ വിഭജനം എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പരിശോധിച്ചാൽ കാണാനാവുന്നത് ഇവയാണ്. 1997 സഹാറ കപ്പിന് ശേഷം ഏകദിന ടീമിൽ നിന്ന് പുറത്തുപോയ രാഹുൽ ദ്രാവിഡിന് പിന്നീട് 97 ഷാർജ അക്കായി കപ്പിൽ ഒരു മാച്ചും 1998 ഷാർജ കപ്പിന് ശേഷം നടന്ന കെനിയ, ബംഗ്ലാദേശ് എന്നിവരോടൊപ്പമുള്ള ഒരു സീരീസുമാണ് തിരിച്ചുവരവിന് അവസരമായി ലഭിച്ചത്. അദ്ദേഹത്തിന് അതിൽ ഒന്നിലും കാര്യമായി ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതേസമയം ഋഷികേശ് കനത്കർ ഒരു ഓൾറൗണ്ടറായി ടീമിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗഗൻ ഖോഡ തന്റെ 2-ാമത്തെ മത്സരത്തിൽ 89 റൺസ് നേടി മാൻ ഓഫ് ദ മാച്ച് ആവുന്നു എന്നീ സംഭവങ്ങൾ ഉണ്ടായതോടെ അടുത്ത ഒരു അവസരം വന്നാൽ ഖോഡയെ പരിഗണിച്ചേക്കാം എന്നും സാധ്യതയുണ്ടായി. രാഹുൽ ദ്രാവിഡിന്റെ മുന്നിൽ ഏകദിന ടീമിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുവാൻ തുടങ്ങി. എനിക്കും എന്റെ സഹോദരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നവർക്കും ഇന്ത്യൻ ടീം 2-ആയതും അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ഏകദിന ടീമിൽ തന്നെ ഇടം ലഭിച്ചതും എല്ലാം വളരെ വലിയ പ്രതീക്ഷയാണ് അന്ന് നൽകിയത്. പക്ഷേ ആ സഹാറ കപ്പിലും അദ്ദേഹത്തിന് തിളങ്ങാനായില്ല എങ്കിലും സിംബാബ്വെക്കെതിരെയുള്ള തൊട്ടടുത്ത സീരീസിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതിലെ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും അദ്ദേഹം ഇന്ത്യൻ ഏകദിന ടീമിന്റെ സ്ഥിരം അംഗമായി മാറുകയും ചെയ്തു. ഗഗൻ ഖോഡയ്ക്ക് മാൻ ഓഫ് ദ മാച്ച് പ്രകടനത്തിന് ശേഷം നടന്ന സിംഗർ അക്കായ് നിതിഹാസ് ട്രോഫിയിൽ അവസരം ലഭിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ പരിഗണിച്ചത് ടീം 2-ആയപ്പോൾ കോമൺവെൽത്ത് ടീമിലാണ്. അതിൽ ശോഭിക്കാതെ പോയ അദ്ദേഹത്തിന് മാൻ ഓഫ് ദ മാച്ച് ആയ ശേഷം പിന്നീട് ഒരു അന്താരാഷ്ട്ര മത്സരവും കളിക്കാതെ റിട്ടയർ ചെയ്യേണ്ടി വന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.